ഇപ്രാവശ്യത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ പാഴ്വസ്തുക്കൾ കളയുന്ന ഒരു വസ്തുവിന് വളം പൂക്കളൊക്കെ ഉണ്ടാകാനുള്ള ഒരു വളം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് പറയാൻ വേണ്ടി. ഇപ്പം ഈ വീഡിയോയിൽ കാണുന്ന ബോഗൺവില്ല കണ്ടോ, നിറച്ച് പൂക്കളൊക്കെ ഉണ്ടായിട്ട് വെക്കുന്നുണ്ട് അല്ലേ. പക്ഷെ ഇതിന് മുമ്പ് പൂക്കളൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് ഈ ബോഗൺവില്ല നട്ടിട്ടുള്ളത് ഒരു ഗൾഫിലാണ് നട്ടുള്ളത്, UAE. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട്, ഒരു ഫിലിപ്പീനി ഫ്രണ്ടാണ് പറഞ്ഞത്, ഈ പഴത്തിൻ്റെ തോല് കണ്ടോ, ഈ പഴത്തിൻ്റെ തോല് ഇങ്ങനെ വെയിലത്തിട്ടിട്ട് ഉണക്കി പൊടിച്ച് ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതൊരു നല്ല വളമായിരിക്കും. അവരെ നാട്ടിലൊക്കെ പൂക്കൾ ഉണ്ടാകാൻ ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. ഇങ്ങനെ വെയിലത്തിട്ട് ശരിക്കും ഉണക്കി നല്ല ഇതായിട്ട് ഉണക്കി ഇട്ട് കൊടുക്കുക. അതിന് ശേഷമാണ് കഴിഞ്ഞ ഇതിനകത്ത് ഇത്രയും പൂക്കൾ ഇഷ്ടംപോലെ നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് പൂക്കൾ കണ്ടോ. പിന്നെ ഇത് മാത്രമല്ല, ഞങ്ങൾ ഈ ഭാഗത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മുമ്പ് തക്കാളികളൊക്കെ നട്ടിരുന്ന സ്ഥലമാണ്. ഞാൻ മുമ്പ് വേറൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് തക്കാളിയുടെ ഇതെല്ലാം വീഡിയോ. പിന്നെ ഞാൻ ഇവിടെ പറയാൻ വന്നു വെച്ചാൽ ഇവിടെ കണ്ട ഒരു കരിമ്പ് നട്ടുള്ളതാണ്, ഒരു പാകിസ്ഥാനി കൊണ്ടുവന്ന ഇതാണ് നട്ടുള്ളതാണ്. ഇതിനകത്ത് കഴിഞ്ഞ കൊല്ലം നട്ടപ്പോൾ ഇത്രയും ഇതായിട്ടൊന്നും വളർന്ന് വന്നിരുന്നില്ല, പക്ഷെ ഇപ്രാവശ്യം കണ്ടോ നല്ല വളർച്ചയുണ്ട്. ഇതിന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എല്ലാവരും അടുത്തും പറഞ്ഞു ഇതിനകത്ത് പഴത്തിൻ്റെ തോലിൻ്റെയൊക്കെ വേസ്റ്റ് ഇതിനകത്ത് ഇട്ടാൽ മതി എന്ന് പറഞ്ഞു കണ്ടോ. ഇപ്രാവശ്യം ഇങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ല വളർച്ച ഉണ്ടായിട്ടുണ്ട്. ഇത് അവർ പാകിസ്ഥാനി പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ബ്രൗൺ കളറിലുള്ള കരിമ്പാണെന്നാണ് പറഞ്ഞത്. എന്തായാലും ഇത് വലുതായി വരുമ്പോൾ അറിയാം. അപ്പം നല്ല വളർച്ചയൊക്കെ ഉണ്ട്, വലുതായി കഴിയുമ്പോൾ ഞാനത് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, എന്തായി കഴിഞ്ഞാലും ഒരു ചെടികളും ഇതുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു പാഷനായ കാരണം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ പഴത്തിൻ്റെ തൊലി കൊണ്ട് നിങ്ങളും ഇത് ഉണക്കിയെടുത്ത് മുളക് അങ്ങനെയുള്ള സാധനങ്ങൾക്കെല്ലാം നിങ്ങൾ ഉപയോഗിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ.